ഒരു 160 കേസിൽ ജാമ്യം എടുക്കാനുള്ള വക്കീലിനെയും ജാമ്യക്കാരെയും അതിന് കെട്ടിവെക്കാനുള്ള പണവും ഒക്കെ നീ റെഡിയാക്കിക്കോ. നീ നാട്ടിൽ വർഗീയത വിറ്റ് നീ ഉണ്ടാക്കിയ പണം ഈ കോടതികളിൽ വക്കീലിന് ഫീസ് കൊടുക്കാനും സാക്ഷികളെ കൊണ്ടുവരാനും വണ്ടിക്കൂലി കൊടുക്കാനും നിനക്ക് തികയില്ല. അതുകൊണ്ട് കേരളത്തിലേക്ക് വരാൻ കഴിയാത്തത് പി വി അൻവർ കേരളത്തിൽ ഉള്ളതുകൊണ്ടാണ് എന്നാണ് വി ഡി എൽ പറയുന്നത്. പക്ഷേ തനിക്ക് ഭൂമിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്തത് താൻ ഈ നാട് നശിപ്പിക്കാൻ താൻ ചെയ്ത തന്റേതായിട്ടുള്ള ഈ വീഡിയോകളും അതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലുണ്ടായ ആളുകൾ തമ്മിലുണ്ടായ അകൽച്ചയും അത് നീയാണ് ഉത്തരവാദി. പി വി അൻവർ ഇതിന് ഉത്തരവാദിയല്ല. ആ കോലം കണ്ടിട്ടുള്ള സത്യത്തിൽ വളരെ വലിയ സങ്കടം തോന്നി കേട്ടോ. തിരുവനന്തപുരത്തെ ഓഫീസ് മുറിയിലിരുന്ന് 3 നേരം 1 വീതം എന്ന നിലയിൽ വെറുപ്പും വിദ്വേഷവും തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വിളമ്പിക്കൊണ്ടിരുന്ന ഷാദനാണ് ഏതോ വനാന്തരത്തിൽ വെച്ചുകൊണ്ട് മറുനാടിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആമസോൺ വനാന്തരത്തിൽ എത്തിയോ ഇല്ലയോ എന്നത് ഇൻ്റർപോളിനെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടി വരുമോ എന്ന കൺഫ്യൂഷൻ അവിടെ നിൽക്കുകയാണ്. ഈ അടുത്ത കാലത്തൊന്നും അദ്ദേഹം പുറം ലോകം കാണില്ല എന്ന് ഉറച്ച വിശ്വാസത്തിലാണ് മിസ്റ്റർ ഷാജൻ. ആ വീഡിയോയിൽ പേരെടുത്ത് പരാമർശിക്കുന്ന ചില ആളുകളുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയും ബി ജെ പി നേതാക്കളെയുമാണ്. ഒരമ്മ ഇരട്ടപ്പെട്ട സഹോദരങ്ങളെപ്പോലെ ഇവർ രണ്ടുപേരും ഷാജൻ്റെ കേസിനകത്ത് സഹായിച്ചിട്ടുണ്ട്, ഒപ്പം നിന്നിട്ടുണ്ട് എന്നാണ് ഷാജൻ നനവ് പറയുന്നത്. മറുനാടൻ മലയാളിക്കെതിരെ വീണ്ടും ഒരു ജാമ്യമില്ലാ കേസ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെവരും അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. വൈദികൻ എന്ന വ്യാജാന തൻ്റെ ഓഫീസ് ജീവനക്കാരനെ കൊണ്ട് ഫോണിൽ വിളിപ്പിച്ച് സമൂഹത്തിൽ മതവിദ്വേഷം പടർത്തി എന്നുള്ളതാണ് കേസ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ പടക്കത്തിന് തിരി കൊടുത്തിട്ടേയുള്ളൂ, പൊട്ടിത്തുടങ്ങിയിട്ടില്ല എന്നർത്ഥം. പി വി ശ്രീനിജൻ എം എൽ എയുടെ ഒരു കേസ് മാത്രമേ ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം കൊടുത്തിട്ടില്ല, പക്ഷേ എന്നാലും 3 ആഴ്ചത്തേക്ക് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ളൂ. 160-ലധികം കേസുകൾ കേരളത്തിലെയും വിവിധ സംസ്ഥാനങ്ങളുടെയും കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും ഷാജിനെതിരെയും ഷാജിൻ്റെ യൂട്യൂബ് ചാനലെതിരെയും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിലൂടെ മാത്രം ഉണ്ടാക്കിയിട്ടുള്ള കോടികൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള കോടതികളിൽ തലങ്ങും വിലങ്ങും വക്കീലുമാറി വെച്ച് വാദിക്കേണ്ട അവസ്ഥയിലേക്ക് ഷാജൻ പോകുക തന്നെ ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പി വി അൻവർ എം എൽ എയുടെ ഓഫീസിൽ ലഭിച്ച ഒരു കത്തുണ്ട്. പറയുന്നത് ഇങ്ങനെയാണ്, ദേവികുളം താലൂക്കിൽ മാങ്കുളം വില്ലേജിലെ 9 വാർഡിൽ റെയിൻസ് വാലി റിസോർട്ട്സ് ആൻഡ് വില്ലാസ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ടെന്നും അതിൽ തന്നെ 4 ഏക്കറോളം വരുന്ന സ്ഥലവും ഈ റിസോർട്ടും വില്ലകളുമെല്ലാം തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നതും എൻ ആർ ഐകളായിരിക്കുന്ന ചില ആളുകളാണ് എന്നും അവർ ഷാജൻ്റെ ബിനാമികളാണ് എന്നും ഈ കത്തിനകത്ത് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഷാജി ലൂക്കോസ് എന്ന് പറയുന്ന ആളാണ്, നിലവിൽ യു കെയിലെ താമസക്കാരനാണ്, അദ്ദേഹമാണ് ഷാജിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മറ്റ് ഓപ്പറേഷൻസ് എല്ലാം ചെയ്തു കൊടുക്കുന്നതെന്നും ആ കത്തിനകത്ത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. വിദേശ നാണയ വിനിമയ ചട്ടമൊക്കെ ലംഘിച്ചിട്ടാണ് ഇവരുടെ പരിപാടികളൊക്കെ നടക്കുന്നത് എന്നുള്ളത്. ഒപ്പം തന്നെ കെ സി ബി, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, വനം വകുപ്പ്, പാരിസ്ഥിതിക വകുപ്പ് തുടങ്ങി എല്ലാവർക്കും കൈക്കൂലിയൊക്കെ കൊടുത്തിട്ടാണിത് മുന്നോട്ട് നയിക്കുന്നത് എന്നും പറയുന്നുണ്ട്. ബ്രിട്ടീഷ് ചാരിറ്റി അസോസിയേഷൻ എന്ന പേരിൽ അവരുണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയുടെ പേരിൽ നടന്നിരിക്കുന്ന കോടികളുടെ കൈമാറ്റവും തിരിമറിയുമെല്ലാം ഈ റിസോർട്ടിനും ഒപ്പം അതിനൊപ്പം ചേരുന്ന വില്ലാ പ്രൊജക്റ്റിനും 4 ഏക്കറിലധികം വരുന്ന സ്ഥലത്തിൻ്റെയും പേരിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ കത്തിനകത്ത് പറയുന്നത്. കത്ത് ആരാണ് അയച്ചിരിക്കുന്നത് എന്നുള്ളത് കത്ത് പുറത്തേക്ക് വിട്ട അൻവർ എം എൽ എ അവിടെ സ്ട്രൈക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ എന്തു തന്നെയാലും ഇതുകൂടി അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ള കാര്യവും പി വി അൻവർ എം എൽ എ അദ്ദേഹത്തിന് പ്രതികരണമായി ഇന്നലെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. മറുനാടനോടുള്ള പ്രതികരണം എന്നോണം. പ്രിയമുള്ളവരെ, കുറച്ച് കാലത്തിന് ശേഷം സാജൻസ്കറിയ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളമുള്ള വീഡിയോയിൽ പി വി അൻവർ കേസ് കൊടുത്തു, എനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, ഞാൻ എങ്ങനെ പുറത്തു വരും, അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വീഡിയോയാണ് വന്നത്. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
മതവിദ്വേഷം ഈ കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി നിരവധി അനവധി വീഡിയോകൾ ഒരടിസ്ഥാനവുമില്ലാതെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും ക്രിസ്ത്യാനിയെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും തുടങ്ങി മൂന്ന് മതവിഭാഗങ്ങളാണല്ലോ കേരളത്തിലുള്ളത്. ഈ മൂന്ന് മതവിഭാഗങ്ങളെയും പരസ്പരം അടിപ്പിക്കാൻ ഇവർ തമ്മിൽ പരസ്പരം വിരോധമുണ്ടാകാൻ ഒരു കാലത്തും കണ്ടാൽ തമ്മിൽ മിണ്ടാതാകുന്ന അവസ്ഥയിലേക്ക് ഉത്തരേന്ത്യയുടെ അപ്പുറത്തേക്ക് കേരളത്തെ കൊണ്ടുപോകാനുള്ള നിരവധി അനവധി വീഡിയോകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിൽപ്പെട്ട ഒരൊറ്റ വീഡിയോയുടെ കേസിന്റെ കാര്യമാണ് കണ്ണീരോടുകൂടി പറഞ്ഞത്. പക്ഷേ സാജനസ്കഹിയ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുക, ഏകദേശം 136 കേസുകൾ ഇതേ രീതിയിലുള്ളത്, ആളുകൾ കോടതി വഴി ക്രിമിനൽ MC അടക്കം ഫയൽ ചെയ്യാനും കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ ഹൈക്കോടതി അടക്കം നേരിട്ട് സമീപിക്കാനും ഉള്ള തീരുമാനത്തിലാണ് പോകുന്നത്. നിങ്ങൾക്കറിയാം, ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ആളുകൾക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ഡെസ്ക് പ്രഖ്യാപിച്ചിരുന്നു. ആ ഹെൽപ്പ് ഡെസ്ക് വഴി വന്ന പരാതികൾ ഏകദേശം 800 അതിൽ നിന്ന് തെരഞ്ഞെടുത്ത പരാതികളും അതിനോടനുബന്ധിച്ച വീഡിയോകളും വർഗീയ വിദ്വേഷവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ റിസർച്ച് ടീം കഴിഞ്ഞ 4-5 സാധ്യം ചെയ്ത വീഡിയോകളും പരിശോധിച്ചതിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ 153A 295 505 ഒക്കെ IPC നിൽക്കുന്ന IT Act ഉൾപ്പെടെയുള്ള കേസുകൾ നേരിട്ട് ബാധിക്കുന്ന കേസുകളാണ്. അത് 1-2 കൊണ്ട് കോടതി വഴിയും നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയും ഈ 166 പരാതികളും സമർപ്പിച്ച് കേസാക്കാൻ തന്നെയാണ് തീരുമാനം. അതിന് ഓരോ ജില്ലയിലും ഇതുമായി സഹകരിക്കുന്ന 10-20 വക്കീൽമാര് ഒരു ഫീസും ആവശ്യപ്പെടാതെ ഇതുമായി സഹകരിക്കാമെന്ന് ഹെൽപ്പ് ഡെസ്കിനെ അറിയിച്ചതിനു ശേഷം ബന്ധപ്പെട്ട് അതിലുണ്ടാക്കിയൊരു നെറ്റ്വർക്ക് ഏകദേശം 170-180 വക്കീൽമാര് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്. അത് റിസൾട്ട് ഓറിയന്റഡ് ആണ്, അതിലേക്ക് കടക്കുകയാണ്. സാജൻ സ്കറിയയോട് മാത്രമല്ല, ഇപ്പൊ കുറച്ച് പുതിയ യൂട്യൂബർമാർ ഇതേപോലെ ഇവന്റെ ചുവടെ വെച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ പറയുന്നത് ഈ വർഗീയതയാണ്. അവരിൽ നല്ല പുള്ളികൾ അത്യാവശ്യം സാജൻ സ്കറിയയെ വെട്ടാൻ തന്നെ തീരുമാനിച്ച രീതിയിൽ വർഗീയത പറയുന്ന ഒട്ടനവധിയുണ്ട്. അതിലാണ് മാത്രമല്ല, പ്രത്യേകിച്ച് ചില സ്ത്രീകളും ഈ വിഷയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കരച്ചിലു കൊണ്ടും ഈ ജാമ്യം കൊണ്ടും ഒന്നും കാര്യമില്ല. ചിലരൊക്കെ പറയുന്നത് സാജൻസ്കറിയക്ക് ജാമ്യം കിട്ടിയെന്നാണ്. വലിയ പത്രങ്ങൾ പോലും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാജൻസ്കറിയക്ക് ജാമ്യം. ആരാ ജാമ്യം അനുവദിച്ചത്? അവര് ഫയൽ ചെയ്ത അപ്പീലിന്റെ അഡ്മിഷൻ മുകളിലായിരുന്നു ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നത്. ആ അഡ്മിഷൻ സ്വീകരിച്ചു, അത് കേൾക്കാൻ 3 മാറ്റിവെച്ചു. ആ 3 വരെ ഏത് പ്രതിയാണെങ്കിലും സാജൻസ്കറിയ എന്നല്ല, അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും കേസ് 10 ഒരു 15 കഴിഞ്ഞു വരും. അതുവരെ പ്രതിയെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നത് സുപ്രീംകോടതിയുടെ ഒരു സ്വാഭാവിക രീതിയാണ്. അതിനെ വളച്ചൊടിച്ചത് സാജൻസ്കറിയക്ക് ജാമ്യം കിട്ടി എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ കേസിന്റെ കാര്യമായതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളോട് വിശദീകരിക്കാൻ പരിമിതിയുണ്ട്. പക്ഷെ PV അൻവർ കള്ളക്കേസ് കൊടുക്കുകയല്ല, PV അൻവർ യഥാർത്ഥ കേസാണ് കൊടുക്കുന്നത്. ഇന്നിപ്പോ അവിടെ ഈ വീഡിയോയിൽ പറഞ്ഞ പള്ളിയിലച്ചനുമായി ഞാൻ തർക്കിച്ചു, അതിന്റെ ഭാഗമായി പറഞ്ഞതാണ്. അത് തന്നെ കൃത്യമായി പറയുന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് അതിന്റെ വീഡിയോ പൂർണ്ണമായി കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അങ്ങനെ ഒരു വിഭാഗത്തെയല്ല, എല്ലാ മതവിഭാഗങ്ങളെയും പരസ്പരം അടിപ്പിക്കാൻ കരാറെടുത്ത് കോടികൾ വാങ്ങി കേരളത്തിൽ ഇന്ന് 10 നിലനിൽക്കുന്ന മനുഷ്യർ തമ്മിലുള്ള ഈ സാമൂഹിക ഐക്യം തകർക്കണം. അത് തകർത്തെങ്കിലേ ഫാസിസ്റ്റുകൾക്ക് കേരളത്തിലേക്ക് കടന്നു വരാൻ കഴിയൂ. അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എല്ലാ മതസ്ഥരെയും 4 തെറി വിളിക്കുകയും തെറി വിളിപ്പിക്കുകയും മനുഷ്യരെ തമ്മിലടിപ്പിക്കുകയും സാധ്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിലേക്ക് വരാൻ കഴിയാത്തത്
പി വി അൻവർ കേരളത്തിൽ ഉള്ളതുകൊണ്ടാണ് എന്നാണ് മീഡിയയിൽ പറയുന്നത്. പക്ഷേ തനിക്ക് ഭൂമിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്തത്, താൻ ഈ നാട് നശിപ്പിക്കാൻ താൻ ചെയ്ത തന്റേതായിട്ടുള്ള ഈ വീഡിയോകളും അതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലുണ്ടായ ആളുകൾ തമ്മിലുണ്ടായ അകൽച്ചയും, അത് നീയാണ് ഉത്തരവാദി, പി വി അൻവർ ഇതിന് ഉത്തരവാദിയല്ല. നിനക്ക് മാത്രമല്ല ഈ വാണിങ് കേരളത്തിലെ ഒരൊറ്റൊരുത്തന്റെ വായ തുറപ്പിക്കാൻ, വർഗീയത പറയാൻ, ആ വർഗീയതക്ക് കൂട്ടുനിൽക്കുന്നവൻ എവനായാലും ശരി, ഇവരെ സഹായിക്കുന്നവരാരായാലും ശരി, കേരളത്തിന്റെ ജനത അത് അനുവദിക്കില്ല. ആ ജനതയോടൊപ്പം പി വി അൻവർ ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ ഈ പറയുന്ന യൂട്യൂബർമാർ ശ്രദ്ധിക്കുക. എന്തായാലും ഒരു 160 കേസിൽ ജാമ്യമെടുക്കാനുള്ള വക്കീലിനെയും ജാമ്യക്കാരെയും അതിന് കെട്ടിവെക്കാനുള്ള പണവും ഒക്കെ നീ റെഡിയാക്കിക്കോ. നീ നാട്ടിൽ വർഗീയത വിറ്റ് നീ ഉണ്ടാക്കിയ പണം ഈ കോടതികളിൽ വക്കീലിന് ഫീസ് കൊടുക്കാനും സാക്ഷികളെ കൊണ്ടുവരാനും വണ്ടിക്കൂലി കൊടുക്കാനും നിനക്ക് തികയില്ല. അത് കേരളത്തിലെ ജനങ്ങളുടെ കൺമുൻപിൽ ആ ഒരവസ്ഥയിൽ നിന്നെ എത്തിച്ചിട്ട് തന്നെ കേരളത്തിലെ മതേതര വിശ്വാസികൾ നിർത്തൂ. സാജൻസ് കറിയ, നീ അത് മനസ്സിലാക്കിക്കോ.